അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാ റസൂലല്ലാഹ്, കട്ടെടുത്ത ഒട്ടകവുമായാണ് അയാളങ്ങയെ കാണാൻ വന്നത്. കൂടി നിന്ന ജനക്കൂട്ടം അത് പറഞ്ഞപ്പോൾ മുത്തുനബിയും അസ്വസ്ഥമായി. വളരെ ദൂരെ നിന്ന് ഏതോ മലഞ്ചെരുവിയിൽ നിന്ന് മുത്തുനബിയെ കാണാൻ വന്ന ഗ്രാമീണനായ ആഗദിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സെങ്ങനെ അസ്വസ്ഥമാകാതിരിക്കും? യാ അള്ളാ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ആഗദിന് തൻ്റെ ചെവികളെ വിശ്വസിക്കാനായില്ല. സന്തോഷത്തോടെ മദീന പള്ളിയിലെത്തി ഒട്ടകത്തെ പള്ളിക്ക് മുമ്പിൽ മുട്ടുകുത്തിച്ച് മുത്തുനബിയോട് മനസ്സു തുറന്ന് തിരിച്ചിറങ്ങുമ്പോഴാണല്ലോ അപ്രതീക്ഷിതമായ ഈ ആരോപണം കേൾക്കേണ്ടി വരുന്നത്. അദ്ദേഹം ചുറ്റും നോക്കി. എല്ലാ കണ്ണുകളും തന്നിലേക്ക് തന്നെയാണ്. ഒരു പരിചിത മുഖവും കാണുന്നില്ല. എൻ്റെ മുത്തുനബി തങ്ങൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? കൂടെ നിന്ന് സ്വഹാബികളുടെ മുമ്പിൽ ഞാനൊരു പെരുങ്കളനാകുമല്ലോ. ചുറ്റും ഇരുൾ മൂടുകയാണ്. ആൾക്കൂട്ടത്തിൽ തനിച്ചാവുകയാണല്ലോ എന്നോർത്ത് മനസ്സ് വിങ്ങുകയാണ്. നിങ്ങൾക്കെന്താ, ഒന്നും പറയാനില്ലേ എന്ന് മുത്തുനബിയാണ് ചോദിക്കുന്നത്. മറുപടി പറയാൻ നോക്കി ആകുന്നില്ല, മിണ്ടാനാകുന്നില്ല. നാവ് മരവിച്ചു പോയിരിക്കുന്നു. അദ്ദേഹം ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തിയിരുന്നു. ചുണ്ടുകൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നു. യാ റസൂലല്ലാഹ്, പെട്ടെന്നാണ് പിന്നിൽ നിന്നും അങ്ങനെ ഒരു ശബ്ദം മുത്തുനബിയും കൂടി നിന്നവരും കേട്ടത്. അങ്ങോട്ട് നോക്കി ആരാണെന്നറിയാൻ. സുബ്ഹാനല്ലാഹ്, ഒട്ടകമാണ് സംസാരിക്കുന്നത്. കേട്ട അവരെല്ലാം പരസ്പരം കണ്ണുയർത്തി നോക്കി. യാ റസൂലല്ലാഹ്, അങ്ങയെ നിയോഗിച്ച അള്ളാഹുവാണ് സത്യം. അദ്ദേഹം എന്നെ മോഷ്ടിച്ചതല്ല, മറ്റൊരാളെന്നെ മോഷ്ടിച്ച് അദ്ദേഹത്തിന് വിറ്റതാണ്. തീർത്തും നിരപരാധിയാണ് ഇദ്ദേഹം. ഒട്ടകം പറഞ്ഞു നിർത്തി. മാഷാ അള്ളാഹ്, സന്തോഷം കൊണ്ട് അയാളുടെ കൺതടങ്ങൾ നിറഞ്ഞു. കൂടി നിന്നവർ ശ്വാസമടങ്ങി. മുത്തുനബി മൃദുലമായി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കൂട്ടുകാരാ, നിന്റെ നിരപരാധിത്വത്തിനായി നിന്റെ തന്നെ ഒട്ടകത്തെ സംസാരിപ്പിച്ച അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. ഈ തലയും താഴ്ത്തി താഴെ നോക്കിയിരിക്കുമ്പോൾ മണലിൽ ഇരുകൈകളും അമർത്തിവെച്ച് നീ മനസ്സിൽ മന്ത്രിച്ചതെന്താണ്? നബിയെ, ഞാൻ പറഞ്ഞത് ഇതാണ്. അള്ളാ, ഞങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയ ഇലാഹല്ലോ നീ. സൃഷ്ടികർമ്മത്തിന് നിന്നോളം ആരുമില്ലല്ലോ. നീയാണ് അള്ളാ ഞങ്ങളുടെ റബ്ബ്. എനിക്ക് നിന്നോട് ചോദിക്കാൻ ഒന്നേയുള്ളൂ. മുത്തുനബിയുടെ മേൽ നീ സൊലാത്ത് ചൊരിയണമേ. കൂടെ എൻ്റെ നിരപരാധിത്വവും തെളിയിച്ചു തരണേ. അള്ളാഹുവാണ് സത്യം. നീ അത് പറഞ്ഞപ്പോൾ മദീനയുടെ എല്ലാ ഇടുവഴികളിലൂടെയും അത് എഴുതിയെടുക്കാനായി തിരക്കുകൂട്ടുന്ന മലക്കുകളെയാണ് ഞാൻ കണ്ടത്. അതിനാൽ സൊലാത്ത് വർദ്ധിപ്പിച്ചു കൊള്ളുക. ഇതുപോലെ ദുരാരോപണങ്ങളിലോ കള്ളക്കേസുകളിലോ പെടുന്നുവെങ്കിൽ സൊലാത്ത് ചൊല്ലുക. നിരപരാധിത്വം തെളിയും തീർച്ച. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സൊലാത്ത് അത്രയും മഹത്വം നിറഞ്ഞതാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രയാസം അനുഭവിക്കുമ്പോഴും മുത്തുനബിയുടെ മേലുള്ള സൊലാത്ത് നാം മാറ്റി നിർത്താതെ ജീവിതത്തിലെ അഭിവാജ്യ ഘടകമായി നാം എല്ലാ ദിവസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സൊലാത്ത് ചൊല്ലാൻ പരിശ്രമിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ എല്ലാം എല്ലാം. അള്ളാഹു നൽകിയ നാവ് കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നതോടൊപ്പം അള്ളാഹുവിന് ദുഃഖർ ചൊല്ലുന്നതോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും നാം സൊലാത്ത് ചൊല്ലുക. അള്ളാഹു സൊലാത്ത് ചൊല്ലി രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചിഹ്നമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.